നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം, ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം. 346th ഡേ. ടുഡേ 36th ശ്ലോക ഓഫ് 5th ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം. 346th ദിവസം. ഇന്ന് 5th അധ്യായത്തിലെ 46th ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തസ്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുദം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5th അധ്യായത്തിലെ 36th ശ്ലോകം. ഓം തത്സത്. ഓം ദുന്ദുകാരീ നിജസ്ഥാനം തേനാദിഷ്ടസ്തതോ ഗതാ ഗോകർണശ്ചിന്തയാമാസ താം രാത്രിം ന തദദ്യഗാത്. ഓം തത്സത്. ദുന്ദുകാരീ നിജസ്ഥാനം തേനാദിഷ്ടസ്തതോ ഗതാ ഗോകർണശ്ചിന്തയാമാസ താം രാത്രിം തദദ്യഗാത് ന തദദ്യഗാത്. ഓം ശ്രീകൃഷ്ണായ നമ. ദുന്ദുകാരി, തൻ്റെ സഹോദരനായ ഗോകർണൻ, നീ നിൻ്റെ നിജസ്ഥാനത്ത് പോയിരിക്കുക, ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. തൻ്റെ നിജസ്ഥാനത്തേക്ക് പോയി ദുന്ദുകാരി, തൻ്റെ നിജസ്ഥാനമായിട്ടുള്ള പ്രേതത്തിൻ്റെ ആ സ്ഥാനത്തേക്ക് പോയി, അവിടെ സ്ഥിരമായി വാസമുറപ്പിച്ചു. ഗോകർണനാകട്ടെ രാത്രി മുഴുവൻ ഈ ദുന്ദുകാരിയെ മോചിപ്പിക്കുവാനുള്ള വഴി ആലോചിച്ചിട്ട് ഒരു വഴിയും കണ്ടുകിട്ടിയില്ല. എങ്ങനെയാണ് ഈ പ്രേതത്തെ മോചിപ്പിക്കേണ്ടത് എന്ന് ആലോചിച്ചിട്ട് ഗോകർണന് ഒരു വഴിയും കണ്ടുകിട്ടിയില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. രാത്രി മുഴുവൻ ആലോചിച്ചു കൊണ്ടിരുന്നു എന്ന്. ദുന്ദുകാരി നിജസ്ഥാനം തേനാദിഷ്ടോ തദഗത. ഈ തൻ്റെ ഗോകർണൻ്റെ ആജ്ഞയനുസരിച്ച് ദുന്ദുകാരി നിജസ്ഥാനം ഗമിച്ചു, ഗത ഗമിച്ചു. ഗോകർണ ചിന്തയാമസ, ഗോകർണൻ രാത്രി മുഴുവൻ, താം രാത്രി, രാത്രി മുഴുവൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ന തദദ്യഗാത്, അവനെ മോചിപ്പിക്കുവാനുള്ള ഉപായം ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ദുന്ദുകാരീ നിജസ്ഥാനം തേനാദിഷ്ടതോ ഗതാ ഗോകർണ ചിന്തയാമാസ താം രാത്രിം ന തദദ്യഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ.